ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോടാൻ വന്നിരിക്കുന്നത് ഇന്ന് പറഞ്ഞൊരു മലയാള സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഇന്ന് രാജേഷ് നായരുടെ സംവിധാനത്തിൽ ദീപ്തി സതി, മധുപാൽ, വിജയ് ബാബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് മനോരമ മാക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ് ഇന്ന് പറഞ്ഞ സിനിമ. ഒരു മിസ്റ്ററി സസ്പെൻസ് സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. 8-ാം തീയതി ഈ സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ കണ്ടു. അപ്പോൾ സിനിമയുടെ ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സൈക്കോ ആയിട്ടുള്ളൊരു സീരിയൽ കില്ലറാണ്. അപ്പോൾ അവർ പിന്നെ ആൾ താമസമില്ലാത്ത വീട്ടിൽ കയറി താമസിക്കുന്നതും അവിടെ ആൾക്കാർ വരികയാണെങ്കിൽ കണ്ടുപിടിക്കപ്പെടും തോന്നുകയാണെങ്കിൽ അവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ എന്താ പറയുക, തലക്കടിച്ച് കൊല്ലുക. ഒരു നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും, ഒരു ചുറ്റിയോട് തലക്കടിച്ച് കൊല്ലുകയാണ്. അപ്പോൾ അത് ആര്, എങ്ങനെ, എന്തിന് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സിനിമയുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സിനിമയിലെ പിന്നെ എന്താ പറയുക, ഈ ദീപ്തി സതി അതുപോലെ തന്നെ മധുപാൽ ഇവരുടെയൊക്കെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു തോന്നി. പിന്നെ വല്യമച്ചിയായിട്ട് വന്ന, ഗ്രാൻഡ് മദറായിട്ട് വന്ന ആ ഒരു രീതി, മറ്റേ കെട്ടിയോളാണ് എൻ്റെ മാലാഖയിലെ നമ്മുടെ ആസിഫ് അലിയുടെ അമ്മയായിട്ട് വരുന്ന, ശ്രീവച്ഛൻ്റെ അമ്മയായിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തൊരു പെർഫോമൻസ് കൊള്ളാമായിരുന്നു. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, അങ്ങനെ ഈ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്കുകളും നൈറ്റ് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ അറിയില്ല, ടെക്നിക്കൽ സൈഡ് അവർ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവ് എനിക്ക് തോന്നിയ കാര്യം. നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് സിനിമയുടെ ലെങ്ത് ആയിരുന്നു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. കാരണം എന്ന് വെച്ചാൽ 1 മണിക്കൂർ 21 മിനിറ്റ് സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ലെങ്ത് കൊടുക്കാമായിരുന്നു തോന്നി. കാരണം എന്ന് വെച്ചാൽ സിനിമയുടെ സ്റ്റോറി കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഇതായിരുന്നു. പക്ഷേ തിരക്കഥയിലേക്ക് വരുന്ന സമയത്ത് അത് മേക്ക് ചെയ്ത ശൈലിയും പിന്നെ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകൾ ഉള്ളത് പോലെ തോന്നി. കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാം ആമായിരുന്നു എന്ന് തോന്നി എനിക്ക്. അതായത് കുറച്ചുകൂടി ലെങ്ത്, അതായത് 1 മണിക്കൂർ 21 മിനിറ്റ് സിനിമ ഉള്ളൂ. ഒരു 1.5 മണിക്കൂറൊക്കെ ആക്കിയിരുന്നെങ്കിൽ ഒരു 20-25 മിനിറ്റ് കൂടുതൽ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് ശ്രമിക്കാമായിരുന്നു തോന്നി. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്ലെയിനായിട്ട് വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പ്ലെയിനായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സൈക്കോ ത്രില്ലർ ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ ആ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കും. ഒരു ട്വിസ്റ്റ്, ഒരു ടേണ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേണാണ് നമുക്ക് കാണികൾക്ക്, എന്താ പ്രേക്ഷകർക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേണാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഈ സിനിമയിൽ തരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം. തിരക്കഥ ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു തോന്നി. ഈ സിനിമയ്ക്ക് അധികം പരസ്യങ്ങൾ, അതായത് അധികം പ്രൊമോഷൻ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എവിടെയും ഈ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എവിടെയും കാണാനില്ല. ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഈ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മനോരമ മാക്സ് തന്നെ ഉണ്ട് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ. പക്ഷേ എന്നാലും പിന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള പരസ്യങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ അതിൻ്റെ ഈ സിനിമയുടെ പോസ്റ്ററുകളോ ഒന്നും, പിന്നെ പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ എവിടെയും ഈ ഒരു ഇതിനോ സംഭവത്തെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് കിട്ടാനില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുറച്ചുകൂടി ഒന്ന് പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം ഒന്നുകൂടി ആൾക്കാരിലേക്ക് എത്തിപ്പെടുമായിരുന്നു ഈ ഒരു സിനിമ. പക്ഷേ ആരും ഇങ്ങനെയൊരു സിനിമ ഇറങ്ങിയ കാര്യം ആരും അറിഞ്ഞിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയൊരു നെഗറ്റീവായിട്ട് ഈ സിനിമയുടെ നെഗറ്റീവ് അല്ല, പക്ഷേ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതായത് ഈ പ്രൊമോഷൻ വർക്കേഴ്സ് അവരെ ഭാഗത്തുള്ളൊരു വലിയൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഇവർ എന്താ പറയുക, ഒന്നുകൂടി പഠിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കടുവ റിലീസ് ചെയ്തു നമ്മുടെ പൃഥ്വിരാജ്, ആ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്ത ആ ഒരു രീതി അത്രയും ഹ്യൂജ് ആയിട്ടാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്, അത്രയും വലിയ രീതിയിലാണ് ആ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലേക്കുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. ഞാൻ എവിടെയും കണ്ടില്ല ഈ സിനിമയുടെ ഒരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും. ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും മറ്റുള്ളവർക്ക് എത്തിപ്പെട്ടില്ല ഈ ഒരു സിനിമയുടെ കാര്യങ്ങളൊന്നും എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തായാലും OTT ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ്.
ഒ ടി ടി റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ ഒന്ന് ഒ ടി ടിയിൽ ഒന്ന് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. മനോരമ മാക്സിൽ അവൈലബിൾ ആണ് സിനിമ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും